നമസ്കാരം. എല്ലാവർക്കും കൗതുകവാർത്തയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. UFO, ഏലിയൻസ് അഥവാ അന്യഗ്രഹജീവികൾ, ഇവയെക്കുറിച്ചുള്ള ചർച്ചകൾ കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹോളിവുഡ് സിനിമകൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണത്. ഇപ്പോഴിതാ വീണ്ടും അന്യഗ്രഹജീവികളും UFOയും വാർത്തകളിലും ചർച്ചകളിലും നിറയുകയാണ്. ലൂസിയാനയിലെ ഗ്രെഡ്നയിലെ ഒരു റിംഗ് ഡോർബെൽ ക്യാമറ ജൂലൈ 14 ആദ്യ മണിക്കൂറുകളിൽ പ്രാദേശിക സമയം രാവിലെ 4:30 ഒരു കൗതുകകരമായ പരിപാടി പിടിച്ചെടുത്തു. ക്യാമറ രാത്രി ആകാശത്ത് മെഴിവോടെ തെളിഞ്ഞ ഒരു പച്ച ഫയർബോൾ റെക്കോർഡ് ചെയ്തു. താമസക്കാരെ അത് വിസ്മയിപ്പിക്കുകയും അതേസമയം അവർ അന്യഗ്രഹജീവികളുടെ സാന്നിധ്യത്തിൻ്റെ സാധ്യതയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ആകർഷകമായ ഈ എമറാൾഡ് വെളിച്ചത്തിൻ്റെ കാഴ്ച നാട്ടുകാർക്കും സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കുമിടയിൽ ചർച്ചകൾക്കും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്കും ആക്കം കൂട്ടി. അമേരിക്കൻ കാലാവസ്ഥാ സൊസൈറ്റി ഈ സംഭവത്തെ ഒരു ഉൽക്കയ്ക്ക് ആട്രിബ്യൂട്ട് ചെയ്തപ്പോൾ തദ്ദേശവാസികളും മറ്റും ഇപ്പോഴും സംശയത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. കൺവെൻഷനലായ വിശദീകരണത്തിൽ തൃപ്തരാകാത്തവർ പുതിയ ബദൽ സിദ്ധാന്തങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ അന്യഗ്രഹ ബഹിരാകാശ പേടകം മുതൽ ഇന്റർ ഡൈമെൻഷനൽ ജീവികൾ വരെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ കാഴ്ച ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അടുത്തിടെ 6 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും ഗ്രീൻ ഫയർബോളുകളെക്കുറിച്ച് സമാനമായ റിപ്പോർട്ടുകളുണ്ട്. ആകമൊത്തം സമാന രീതിയിലുള്ള 29 കാഴ്ചകൾ. അതിലൊന്നിൽ ലാസ്വഗാസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ബോഡി ക്യാമറ പകർത്തിയ ഒരു വീഡിയോ കൂടിയുണ്ട്. രാത്രി ആകാശത്ത് സംശയാസ്പദമായ രീതിയിൽ കണ്ട ഒരു UFO ആണ് അത് എന്ന് സംശയിക്കുന്നു. April 30 രാത്രി 11:50 പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ക്യാമറ കണ്ടെത്തിയ ആ വസ്തുവും അതിൻ്റെ ഫ്ലാഷും യൂട്ടാ മുതൽ കാലിഫോർണിയ വരെ നീണ്ട ഒന്നായിരുന്നു എന്ന് അമേരിക്കൻ മീറ്റിയോ സൊസൈറ്റി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം വീണ്ടും വീണ്ടും അന്യഗ്രഹജീവികളുടെ നിലനിൽപ്പിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് കാരണമായി. April 2075 ഇന്ത്യ ലോകത്തെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് ഗോൾഡ്മാൻ സാക്സിൻ്റെ ഒരു പുതിയ റിപ്പോർട്ട് പറയുന്നത്. നമ്മുടെ ഇന്നവേഷൻ, നമ്മുടെ ടെക്നോളജി, നമ്മുടെ കൂടിയ മൂലധന നിക്ഷേപങ്ങൾ, അതുപോലെ തന്നെ വർക്ക്മെൻ പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ കൊണ്ട് 2075 നമ്മൾ US മറികടക്കും. എന്തായാലും അതൊക്കെ കാണാൻ നമ്മളിൽ പലർക്കും ഭാഗ്യമുണ്ടാവില്ല. എന്നാലും നമുക്ക് ആശ്വസിക്കാം, ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഇനി നമുക്ക് സ്വന്തം. ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിലെ സൂററ്റ് ഡയമണ്ട് ബോവസ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമാകുകയാണ്. US പെന്റഗണിനെ ഈ ഡയമണ്ട് ബോവസ് മറികടന്നു എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തിൻ്റെ ജം ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സൂററ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുതിയതായി നിർമ്മിച്ച കെട്ടിടം ഡയമണ്ട് കട്ടിങ്ങിൻ്റെ പ്രധാന ഹബ്ബാകും. കൂടാതെ ഡയമണ്ട് പ്രൊഫഷണലുകൾക്ക് ഇത് സമഗ്രമായ ഒരു കേന്ദ്രമായിട്ട് വർദ്ധിക്കും. 35 സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന സൂററ്റ് ഡയമണ്ട് ബോവസ് 15 നിലകളുള്ള ഒരു സമുച്ചയമാണ്. ഇന്ത്യൻ വാസ്തുവിദ്യാ സ്ഥാപനമായ മോർഫോജെനിസ് രൂപകൽപ്പന ചെയ്ത ഈ കെട്ടിടം 7.1 ദശലക്ഷത്തിലധികം ചതുരശ്ര അടി ഫ്ലോർ സ്പേസ് വാഗ്ദാനം ചെയ്യുന്നു. കട്ടേഴ്സ്, പോളിഷേഴ്സ്, വജ്രവ്യാപാരികൾ എന്നിവർ ഉൾപ്പെടെ 65,000 ഡയമണ്ട് പ്രൊഫഷണലുകളെ ഉൾക്കൊള്ളുവാൻ തക്ക വലിപ്പമുള്ള ഈ സമുച്ചയം വജ്ര വ്യവസായത്തിൻ്റെ ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആകുമെന്നാണ് പറയുന്നത്. സൂററ്റ് ഡയമണ്ട് ബോവസിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ വർഷം നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്താനിരിക്കുകയാണ്. ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകാൻ 4 വർഷമെടുത്തു. ഇപ്പോഴും ഇൻറ്റീരിയർ ജോലികൾ നടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ പൂർത്തീകരണത്തോടെ വജ്ര വ്യവസായത്തിന് അത് ഒരു സുപ്രധാന നാഴികക്കല്ലായി തീരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. വജ്രത്തിൻ്റെ പ്രധാന ട്രേഡിംഗ് ഹബ് സൂറത്തിലേക്ക് വരുമ്പോൾ പ്രൊഫഷണലുകൾക്ക് മുംബൈയിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത സ്വാഭാവികമായി കുറയുകയും ചെയ്യുന്നു. വജ്ര വ്യവസായത്തിനുള്ളിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി സൂററ്റ് ഡയമണ്ട് ബോവസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിർമ്മാണം ആരംഭിക്കുന്നത് മുമ്പ് തന്നെ കെട്ടിടത്തിനുള്ളിലെ എല്ലാ ഓഫീസ് ഇടങ്ങളും ഡയമണ്ട് കമ്പനികൾ വാങ്ങിയിരുന്നു. നിങ്ങളുടെ വെയിറ്റ്, അതെ തൂക്കം തന്നെ, എത്രയുണ്ട്? 50, 60, 70, 80, ഇനി കുഴപ്പമാണ്.
ഞാൻ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചൊന്നും അല്ല പറയാൻ പോകുന്നത്. നിങ്ങളുടെ വെയിറ്റ് കൂടുന്തോറും പലവിധ കുഴപ്പങ്ങളും കൂടും, അതിന് തർക്കമൊന്നുമില്ല അല്ലേ? പക്ഷേ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സംഭവം നടക്കുന്നത് സ്പെയിനിലാണ്. യു കെ ആസ്ഥാനമായുള്ള എയർലൈൻ ഈസി ജെറ്റ് ജൂലൈ 5 സ്പെയിനിലെ ലാൻസറോട്ടിൽ നിന്നും ലിവർപൂളിലേക്ക് പറന്നുയരുവാൻ തുടങ്ങുന്നു. വിമാനത്തിനുണ്ടായ അധിക ഭാരം, മോശം കാലാവസ്ഥ എന്നിവ കാരണം വിമാനത്തിൽ നിന്ന് ഇറങ്ങുവാൻ ഈസി ജെറ്റ് 19 യാത്രക്കാരോട് ആവശ്യപ്പെട്ടു. ഇൻഡിപെൻഡൻ്റ് ആണ് വിചിത്രമായ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. യൂറോപ്യൻ എയർലൈൻ ഈസി ജെറ്റിന് 300 വിമാനങ്ങളുണ്ട്. ഏകദേശം 1000 റൂട്ടുകളിൽ പറക്കുന്നുമുണ്ട്. ഒരു യാത്രക്കാരൻ സംഭവത്തിൻ്റെ ഒരു വീഡിയോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. ആ ക്ലിപ്പിൽ പൈലറ്റ് ഇങ്ങനെ പറയുന്നത് കേൾക്കാം: ഇന്ന് ഇവിടെ എത്തിയതിന് എല്ലാവർക്കും നന്ദി. നിങ്ങളിൽ പലരും ഉള്ളതിനാൽ വിമാനത്തിൻ്റെ ഭാരം കൂടുതലാണ്. വളരെ ഹ്രസ്വമായ റൺവേയും ലാൻസറോട്ടിലെ നിലവിലെ പ്രതികൂല സാഹചര്യങ്ങളുമുള്ള കാലാവസ്ഥയും കാരണം വിമാനം പറന്നുയരുവാൻ കഴിയാത്തത്ര ഭാരമാണ്. ഞങ്ങളുടെ 1 മുൻഗണന സുരക്ഷയാണ്. വിമാനം ഉപേക്ഷിച്ച് പുറത്തിറങ്ങാൻ അതുകൊണ്ട് അദ്ദേഹം 19 യാത്രക്കാരെ ക്ഷണിച്ചു. അങ്ങനെ പുറത്തിറങ്ങുന്നവർക്ക് അദ്ദേഹം 500 വരെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇൻഡിപെൻഡൻ്റ് വാർത്ത സ്ഥിരീകരിച്ച് ഒരു ഈസി ജെറ്റ് വക്താവ് പറഞ്ഞത്, ലാൻസറോട്ട് മുതൽ ലിവർപൂൾ വരെയുള്ള വിമാനത്തിലെ 19 യാത്രക്കാർ കാലാവസ്ഥാ സാഹചര്യങ്ങളുടെയും ഭാരം പരിധിയിലധികമായതിൻ്റെയും ഫലമായി പിന്നീടുള്ള വിമാനത്തിൽ യാത്ര ചെയ്യാൻ സന്നദ്ധരായി എന്നാണ്. ഈ സാഹചര്യങ്ങളിൽ ഇത് ഒരു സാധാരണ പ്രവർത്തന തീരുമാനമാണ്. സുരക്ഷാ കാരണങ്ങളാൽ എല്ലാ എയർലൈനുകൾക്കും ഭാര നിയന്ത്രണങ്ങൾ നിലവിലുണ്ട് പറയും. വാഹനങ്ങൾക്ക് ടയറുകളും പെട്രോൾ പോലുള്ള ഇന്ധനവും വേണ്ടാത്ത ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? പിന്നെന്താ പറ്റുമല്ലോ. സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ആവോളം കണ്ടോളൂ. എന്നാൽ സ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു. വാതിലുകളും ടയറുകളും ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ കാറിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലായി സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ ഈ കാറിൻ്റെ ക്ലിപ്പ് 37,00,000+ ആൾക്കാർ കണ്ടു. 114.8K ലൈക്കുകളും പിന്നെ ടൺ കണക്കിന് അഭിപ്രായങ്ങളും. വാഹനങ്ങളുടെ സത്തയെ തന്നെ വെല്ലുവിളിക്കുന്ന ഈ വീഡിയോ ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ കാർ എന്ന പേരിൽ പ്രദർശിപ്പിക്കുന്ന ഒരു വീഡിയോ ആയി പിന്നീട് മാറുകയാണ്. വാതിലുകളും ടയറുകളും ഇല്ലാത്ത കാറിൻ്റെ ക്ലിപ്പിംഗ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കളെ ഹഠാത് ആകർഷിച്ചു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മാസിമോ ട്വിറ്ററിൽ പങ്കിട്ട വീഡിയോയിൽ സയാൻ നിറത്തിലുള്ള ഒരു കാർ, വിൻഡോകളും ബോണറ്റും മാത്രം കാണാനുള്ള കാർ റോഡിൽ നിരങ്ങി നീങ്ങുന്നു. നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു വാഹനമാണെന്നും അതിന് പൊക്കം വളരെ കുറവാണെന്നും അതുപോലെ തന്നെ ടയറുകളും വാതിലുകളും ഇല്ലെന്നും അംഗീകരിക്കാൻ പ്രയാസമാണ്. ഇറ്റലിയിൽ നിന്നുള്ള ഒരു ഓട്ടോമൊബൈൽ ഇൻഫ്ലുവൻസറാണ് വീഡിയോ ആദ്യം പങ്കിടുന്നത്. ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ കാർ എന്ന് വിളിക്കാവുന്ന തകർന്ന കാറിൻ്റെ പരിവർത്തനം ഒരു വീഡിയോയിലൂടെ ഈ ചാനൽ പുറത്തുവിട്ടു. ക്ലിപ്പിൽ ഒരു വുഡൻ ബോർഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഇലക്ട്രിക് റോബോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണാം. വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിനായി അവർ കാറിൻ്റെ മുൻവശത്ത് ഒരു ഗോപ്രോ കൂടി ചേർത്തു. വാതിലില്ലാതെ എങ്ങനെ ഒരു കാറിൽ കയറാൻ കഴിയും? ഇനി കയറിയാൽ തന്നെ ഇത്തരമൊരു കുഞ്ഞൻ കാറിൽ മനുഷ്യൻ എങ്ങനെ നടുവ് നിവർത്തിയിരിക്കും? പിന്നെ റോഡുമായി ഉണ്ടാകുന്ന കർഷകം. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. എന്തായാലും കുഞ്ഞൻ കയർ ഉയർത്തിയ താല്പര്യം ഒരു കാര്യം ഉറപ്പാക്കി: കൺവെൻഷണൽ രീതികൾ പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്ന ആരെ വേണമെങ്കിലും നമ്മൾ പിന്തുണയ്ക്കും എന്ന്. ഈ വാർത്ത ഇന്ത്യയിൽ നിന്നാണ്. നിർമ്മല സ്നേഹത്തിൻ്റെ നിതാന്ത ദർശനം. ഈ വാർത്തയെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആലങ്കാരികമായി പറയാം. സ്നേഹത്തിന് നാം വയ്ക്കുന്ന അളവുകോൽ എന്താണ്? ഓരോരുത്തർക്കും അത് ഓരോ രീതിയിലായിരിക്കും. പക്ഷേ ഉപാധികളില്ലാത്ത സ്നേഹം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളൊരു നായ്ക്കുട്ടിയെ വളർത്തി നോക്കണം. സ്നേഹത്തിന് നിങ്ങൾ എന്തൊക്കെ പരിഭാഷകൾ കൊടുത്താലും ഒരു നായ്ക്കുട്ടിയുടെ സ്നേഹത്തോളം വരുന്ന അത്രയും സ്നേഹം ആർക്കും നിങ്ങളോട് ഉണ്ടാവില്ല. നിങ്ങൾ സ്വയം സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു ജീവി അത് നിങ്ങളുടെ നായ്ക്കുട്ടിയാണ്. പുതുച്ചേരിയിലെ ആന്ധ്രാപ്രദേശിൻ്റെ അതിർത്തിയായ യാനം പട്ടണത്തിൽ നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ടുകൾ പ്രകാരം അടുത്തിടെ ഗോദാവരി നദിക്കു മുകളിലുള്ള യാനം യദുർലങ്ക പാലത്തിലെ യാത്രക്കാർ വിചിത്രവും
കരട് അലിയിക്കുന്നതുമായ ഒരു കാഴ്ച കണ്ടു. ഒരു ജോഡി സ്ലിപ്പറുകളുടെ അരികിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഒരു നായ കിടക്കുന്നത് അവർ കണ്ടു. സ്ലിപ്പറുകൾ നായയുടെ ഉടമസ്ഥയുടേതായിരുന്നു. നായയുടെ ഈ സ്നേഹത്തിൻ്റെ പ്രദർശനം തദ്ദേശവാസികളുടെ ഹൃദയത്തെയും ആഴത്തിൽ സ്പർശിച്ചു. ട്വിറ്ററും മറ്റ് സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ഉടനീളമുള്ള പോസ്റ്റുകൾ അനുസരിച്ച് ആളുകൾ ഗോദാവരി നദിക്കു മുകളിലുള്ള യാനം യദുർലങ്കാപാലത്തിൽ ഇങ്ങനെ ഒരു നായ ഒരു ജോഡി സ്ലിപ്പറുകൾക്കരികിൽ ഇരുന്ന് കരയുന്നത് കണ്ടു. സമീപവാസികൾ നടത്തിയ നിരവധി ശ്രമങ്ങൾക്കിടയിലും നായ സ്ഥലം വിടാൻ വിസമ്മതിച്ചു. ബന്ധപ്പെട്ട ചില വ്യക്തികൾ പോലീസിന് വിവരമറിയിച്ചു. യാനാമിലെ 22-കാരിയായ മണ്ടാകി കാഞ്ചന എന്ന നായയുടെ ഉടമ യാനാമിനെയും യദുർലങ്കയെയും ബന്ധിപ്പിക്കുന്ന GMC ബാലയോഗി ബ്രിഡ്ജിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു. ഞായറാഴ്ച നദിയിലേക്ക് ചാടിയ കാഞ്ചനയുടെ മൃതദേഹം വീണ്ടെടുക്കുന്നതിനായി ഒരു തിരച്ചിൽ ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല. തൻ്റെ വളർത്തു നായയുമായി നടക്കാനിറങ്ങിയ കാഞ്ചന പാലത്തിൽ നടക്കുന്നുണ്ടായിരുന്നു എന്ന് ന്യൂസ് ഏജൻസി IANS റിപ്പോർട്ട് ചെയ്തു. ഒരു ബോട്ടിലെ മത്സ്യത്തൊഴിലാളികൾ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശക്തമായ ഒഴുക്കിൽപ്പെട്ട കാഞ്ചനയെ അവർക്ക് രക്ഷിക്കാനായില്ല. നായ്ക്കുട്ടി ഒരു പകലും രാത്രിയും മുഴുവൻ പാലത്തിൽ ആകാംക്ഷയോടെ ചെലവഴിച്ചു. ഉടമയുടെ സ്ലിപ്പറുകൾക്കടുത്ത് പോയി കിടക്കും, പിന്നെ തിരിച്ചുപോയി നദിയിൽ ആകാംക്ഷയോടെ നോക്കും, വീണ്ടും സ്ലിപ്പറുകൾക്കരികിൽ പോയി കിടക്കും. ഈ പ്രക്രിയ ഒരു പകലും രാത്രിയും മുഴുവൻ ഈ നായ്ക്കുട്ടി തുടർന്നു. അവസാനം ഈ സംഭവമുണ്ടായി പിറ്റേന്ന് തിങ്കളാഴ്ച രാവിലെ നായ്ക്കുട്ടി പ്രിയപ്പെട്ട ഉടമസ്ഥയുടെ അമ്മയുടെ അരികിലേക്ക് തിരിച്ചുപോയി. ഇത്തരം ദുരന്തങ്ങൾ വളർത്തുമൃഗങ്ങളിൽ ചെലുത്തുന്ന വൈകാരിക സ്വാധീനം വളരെ വലുതാണെന്നും മനുഷ്യരും അവരുടെ പെറ്റുകളുമായി ഉണ്ടാകുന്ന അഗാധമായ ബന്ധത്തിൻ്റെ ഹൃദയസ്പർശിയായ ഒരു ഓർമ്മപ്പെടുത്തലുമാണ് ഈ സംഭവം. ഇനി വരുന്ന വാർത്തയും സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹം, അതിന് വിശേഷണങ്ങൾ പലതാണ്, നിർവചനങ്ങൾ എന്തൊക്കെയാണത്? സ്നേഹത്തിന് കണ്ണില്ല, മൂക്കില്ല, നാക്കില്ല, പിന്നെ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, അങ്ങനെ കവിവചനം വേറെയും. നമ്മളിതൊന്നും മറക്കരുത്. പക്ഷേ സ്പിരിറ്റഡ് ലവ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ കേട്ടുള്ളൂ. ഒരു വർഷത്തിനുള്ളിൽ ഒരു വിക്ടോറിയൻ സൈനികൻ്റെ ഡെവിലിഷ്യലി ഹാൻസം പ്രേതത്തെ ഒരു ഗായിക വിവാഹമോചനം ചെയ്യുന്നു. തൻ്റെ കിടപ്പുപുറിയിൽ ഇരുണ്ടതും കൊടുങ്കാറ്റുള്ളതുമായ ഒരു രാത്രി കിടക്കുമ്പോഴാണ് ആദ്യം തികച്ചും സുന്ദരനായ എഡ്വേഡോയെ കണ്ടുമുട്ടിയതെന്ന് ബ്രോക്കാഡ് എന്ന ഈ ഗായിക പറഞ്ഞു. നീളൻ മുടിയുള്ള എഡ്വേഡോ ഉടൻ തന്നെ അവളോടുള്ള സ്നേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. 2022 ഹാലോവീനിൽ ഒരു ചാപ്പലിൽ വെച്ച് വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ബ്രോക്കാഡ് പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ സ്പിരിറ്റഡ് പ്രണയബന്ധം പത്രമാധ്യമങ്ങളുടെ പ്രധാന തലക്കെട്ടുകളിൽ ഇടം നേടി. അവിടം കൊണ്ടും തീർന്നില്ല. ചടങ്ങിൻ്റെ ഒരു വീഡിയോ ബ്രോക്കാഡ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കറുത്ത നിറത്തിലുള്ള വിവാഹ വസ്ത്രം ധരിച്ച ബ്രോക്കാഡിൻ്റെ എതിർവശത്ത് ശൂന്യമായ ഇടത്ത് അദൃശ്യനായ എഡ്വേഡോ നിൽക്കുന്നുവെന്നായിരുന്നു സങ്കല്പം. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വെയിൽസിലെ ബാരി ദ്വീപിലെ മധുവിധു നാടുകളിൽ അവരുടെ ഭർത്താവിൻ്റെ അമിതമായ മദ്യപാനം തന്നെ കുറച്ചൊന്നുമല്ല ദേഷ്യം പിടിപ്പിച്ചത് എന്നും ബ്രോക്കാഡ് പറയുകയുണ്ടായി. ചില സമയങ്ങളിൽ എഡ്വേഡോ കൂടുതൽ പൊസസീവ് ആവുമായിരുന്നു. മാത്രമല്ല, അയാളുടെ സ്വഭാവം പലപ്പോഴും ഊഷ്മളവും തീവ്രവുമായ അവസ്ഥകളെ മാറി മാറി പുൽകിയിരുന്നു എന്നും ബ്രോക്കാഡ് പറഞ്ഞതായി വെയിൽസ് ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തു. തങ്ങളുടെ പ്രാരംഭ മീറ്റിംഗിന് ശേഷം എഡ്വേഡോ തന്നെക്കുറിച്ച് പതുക്കെ വെളിപ്പെടുത്തി. ഒരു വിക്ടോറിയൻ സോൾജിയർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടു. അവൻ എല്ലായ്പ്പോഴും യൂണിഫോമിലായിരുന്നു. തങ്ങളുടെ വിവാഹ ദിനത്തിൽ പോലും അവൻ ഡെവിലിഷ്യലി ഹാൻസം ആയിരുന്നു. തോളറ്റം നീണ്ട ഒതുങ്ങാത്ത തലമുടി, നന്നായി വസ്ത്രം ധരിച്ച് നന്നായി ജീവിച്ച ഒരാൾ. പലപ്പോഴും വേദനയുടെ ദുഃഖത്തിൻ്റെയൊക്കെ ഒരു ലാഞ്ചന അയാളിലുണ്ടായിരുന്നു. മെർലിൻ മൺറോയോടുള്ള എഡ്വേഡോയുടെ അടങ്ങാത്ത അഭിനിവേശമാണ് അയാളിൽ തനിക്ക് മടുപ്പുണ്ടാക്കിയ ഏറ്റവും വലിയ കാര്യം. അന്തരിച്ച ഹോളിവുഡ് നടിയോടുള്ള സൈനികൻ്റെ ക്രഷ് അവരുടെ വിവാഹദിനത്തിൽ ആരംഭിച്ചതാണ്. വിവാഹദിനത്തിൽ ചാപ്പലിൽ മൺറോയുടെ പ്രേതം നിൽപ്പുണ്ടായിരുന്നു എന്നാണ് ബ്രോക്കാഡ് അവകാശപ്പെട്ടത്. പട്ടാളക്കാരൻ ദിവസങ്ങളോളം അപ്രത്യക്ഷമാകുമായിരുന്നു. പിന്നീട് അയാൾ പ്രത്യക്ഷപ്പെടുമ്പോൾ മെർലിൻ മൺറോയുടെ പ്രിയപ്പെട്ട സുഗന്ധദ്രവ്യമായിരുന്ന ചാനൽ നമ്പർ 5 ഗന്ധം തനിക്ക് അനുഭവപ്പെടുമായിരുന്നു എന്നും അവർ അവകാശപ്പെടുന്നു. താൻ അതിരുകൾ സെറ്റ് ചെയ്യുന്നത് എഡ്വേഡോയെ പ്രകോപിപ്പിച്ചുവെന്നും അയാൾ അലറുന്ന കുഞ്ഞിൻ്റെ ശബ്ദത്തോടെ അവളെ വേട്ടയാടാൻ തുടങ്ങിയെന്നും അവർ അവകാശപ്പെട്ടു. അയാളെ അവളുടെ മനസ്സിൽ നിന്നും പുറത്താക്കാനായി അവർ വിവാഹം കഴിച്ച ചാപ്പലിലേക്ക് പിന്നീട് മടങ്ങിയതായും അറിയിച്ചു. എന്തായാലും അവൾ അയാളെ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്തു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ജസ്റ്റ് അനദർ ആന്തം എന്ന ഗാനത്തിലൂടെ രണ്ടുപേരുടെയും വഴിവിരിയൽ അവർ പ്രഖ്യാപിച്ചു.
ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? അത്യാവശ്യം ചികിത്സയെങ്കിലും ആവശ്യമുണ്ട് എന്ന് തോന്നിയോ? കൗതുക വാർത്തകളുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് കൗതുക വാർത്തകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ കൗതുക വാർത്തകൾ നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഷെയർ ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കണം അമർത്തിയാൽ തീർച്ചയായും ഞാനിടുന്ന വീഡിയോകൾ സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. കൗതുക വാർത്തകൾ വീണ്ടും അടുത്ത ഞായറാഴ്ച. നന്ദി, നമസ്കാരം.